ഇതെന്താ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സുധാ, ഞങ്ങൾ അമ്മയും മോനും കൂടി ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. എന്റെ ബുദ്ധി ഭയങ്കര ഷാർപ്പാണെന്ന് കൂട്ടുകാർ പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി എന്റെ അടുത്തൊന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ല കനകവലി. സുധാ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടന്നേക്കാം. നമ്മൾ രണ്ടുപേരുടെയും ശത്രു ഒരാളാണ്, രേഖ. ശത്രുവിന്റെ ശത്രു എന്നും മിത്രമാണല്ലോ. എന്റെ മോൻ വിനീതിന്റെ ജീവിതത്തിലേക്ക് ആ പെണ്ണ് കടന്നു വന്നതോടുകൂടി അവന്റെ ജീവിതം താറുമാറായത്. ഇന്ന് അവൻ മരിക്കാനും ആ പെണ്ണ് തന്നെയാ കാരണക്കാരി. ആ രേഖയോട് എനിക്ക് ഈ ജന്മം ക്ഷമിക്കാൻ കഴിയില്ല കനകവലി. എന്റെ ആ ജന്മ ശത്രുവായ ആ രേഖ തന്നെയാണ് നിങ്ങളുടെ ഈ ശത്രു. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സോ നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു നിന്നുകൂടാ? ഫോർ എ കോമൺ റീസൺ. മനസ്സിലായില്ല. ഒരമ്മയുടെ വേദനയാണിത്. എന്റെ വിനീതി മെഹ്റ കുടുംബത്തിന്റെ യുവരാജാവായിരുന്നു. ഈ വംശത്തിന്റെ വിളക്കായിരുന്നു. ആ പെണ്ണ് കടന്നു വന്നതോടുകൂടിയാണ് എന്റെ വിനീതിന്റെ ജീവിതം നശിച്ചത്. ആ സ്ത്രീയുടെ കൗശലം കൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ മോൻ ഈ ലോകത്ത് ജീവനോടെ ഇല്ലാത്തത്. സ്വന്തം മോൻ കൺമുൻപിൽ വെച്ച് പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണേണ്ട ഗതികേട് ഒരമ്മയ്ക്ക് ഉണ്ടാവരുത്. ആ അമ്മ പിന്നീട് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ അമ്മയുടെ മനസ്സിലെ വേദന ഇന്ന് പ്രതികാര ദാഹമായി മാറിയെങ്കിൽ അതിലെന്താണ് തെറ്റ്? അതുകൊണ്ട് ഇനി എന്റെ ലക്ഷ്യം ചോരയ്ക്ക് പകരം ചോര തന്നെ. എന്റെ സർവസ്വവുമായിരുന്ന എന്റെ മോനെയാണ് അവൾ ഇല്ലാണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി എനിക്ക് അവൾ സർവസ്വവുമായി കരുതുന്ന അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. രേഖ ബുദ്ധിമതിയാണ്. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ ഒളിയമ്പുകളാണ് ഇവിടെ പ്രയോജനപ്പെടുന്നത്. ആദ്യം സ്നേഹം നടിച്ച് കൂടെ കൂടി അവളുടെ വിശ്വാസം പിടിച്ചു പറ്റണം. എന്നിട്ട് തക്കം പാർത്ത് പുറംമുതുകിൽ കുത്തി വീഴ്ത്തണം. മകനെ നഷ്ടപ്പെട്ട നോവു മാറാത്തൊരമ്മയുടെ വാക്കായത്. രേഖയുടെ മുതുകിൽ ആഴ്ന്നിറങ്ങുന്നത് എന്റെ കയ്യിലെ കഠാരയായിരിക്കും. കൊള്ളാം, വളരെ ബുദ്ധിപരമായിട്ടൊരുക്കിയ രണനീതിയാണല്ലോ. ഇനി പറയൂ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. നീ വിഷമിക്കേണ്ട സുധേ. ഒരമ്മയുടെ വിഷമം എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ട് മറ്റാർക്കും മനസ്സിലാവില്ല. മകനോടുള്ള വാത്സല്യം ഞാൻ മനസ്സിലാക്കുന്നു. കനകവല്ലി ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ ജീവൻ പോയാലും ആ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. ഇന്ന് ഞാൻ നിനക്കൊരു സത്യം ചെയ്തു തരിക. രേഖയെ തകർക്കാനുള്ള പ്രയത്നത്തിൽ ഞാൻ നിന്നോടൊപ്പമുണ്ടായിരിക്കും. എല്ലാ നായ്ക്കും ഒരു സമയമുണ്ടെന്ന് പറയാറില്ലേ? ഇത്രയും കാലം രേഖയുടെ സമയമായിരുന്നു. ഇനി അത് നമ്മുടേതായിരിക്കും. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. മുത്തശ്ശിയുടെ ഈ നിലവിളിയിൽ നമ്മുടെ വിജയഭേരിയാണല്ലോ ഞാൻ കേൾക്കുന്നത്. വാസുദെ, നമുക്ക് നോക്കാം. എന്റെ കുടുംബത്തിന് ആരുടെ കണ്ണേറ് കിട്ടിയതാന്നറിയില്ല. എന്തുകൊണ്ടാ എന്റെ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നുണ്ടായെന്ന് എന്നോടൊന്ന് പറ മമ്മേ. രേഖയുടെ കാറ് ആക്സിഡന്റ് ആയി. മമ്മി
മമ്മിയുടെ കുടുംബത്തിന് ആരുടെ കണ്ണേറ് കിട്ടിയതെന്നറിയില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരായിട്ട് എന്നെ വിട്ട് പോവാ. ഞാനിത് എങ്ങനെ സഹിക്കും? എങ്ങനെ ഇത് വെറും ഒരു തുടക്കമാണ് മുത്തശ്ശി. ഇതുപോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനിയുള്ളത് എങ്ങനെ സഹിക്കും? കാരണം മുത്തശ്ശിയുടെ രേഖയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ കാർ ആക്സിഡന്റ് ആയി. ഗോവിന്ദ്, നീ വന്നത് നന്നായി. എനിക്ക് സമാധാനായി. എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല മോനെ. അമ്മേ, എന്ത് എന്താ പ്രശ്നം? എല്ലാരും എന്താ ആകെ വിഷമിച്ചിരിക്കുന്നെ? എന്തു പറ്റി? ഈ കുടുംബത്തിന് ആരുടെ കണ്ണേറ് കിട്ടിയിട്ടാ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ദുരന്തങ്ങള്. നീ കണ്ടില്ലേ, ആദ്യം രാഘവന്റെ കൈകൊണ്ട് വിനീത് മരണപ്പെട്ടു. ഇപ്പോഴാ ഞങ്ങൾ ആ വാർത്ത അറിഞ്ഞത്. മുത്തശ്ശിയോട് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞതാ രേഖ പോയ കാർ ആക്സിഡന്റ് ആയി മോനെ. ആ ആക്സിഡന്റിൽ രേഖയ്ക്ക് രക്ഷപ്പെടാനായില്ല. ശരിയാ, രേഖയുടെ കാർ ഒരു ആക്സിഡന്റിൽ പെട്ടു. അപ്പോ അത് നിനക്കറിയായിരുന്നോ? ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങനെ? ആക്സിഡന്റിനെ കുറിച്ച് ഇപ്പോ ഫോൺ വന്നതല്ലേ ഉള്ളൂ മോനെ. അവളുടെ കാർ ആക്സിഡന്റ് ആയെന്നുള്ളത് ശരിയാ, പക്ഷെ രേഖയ്ക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ സുഖമായിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് വന്നേ, കുറച്ച് വെള്ളം കൊണ്ടുവാ, വേഗം ആവട്ടെ. മുത്തശ്ശി, എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കുഞ്ഞാമയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഗോവിന്ദ എന്നെ രക്ഷപ്പെടുത്തി. താങ്ക് യു. ദേ കുടിക്ക്. താങ്ക് ഗോഡ്, വീണ്ടും ഒരു ദുരന്തം കൂടി കാണാനിട വരാതെ ദൈവം കാത്തു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അല്ലമോനെ, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എങ്ങനെയാ ഇത്രയും വലിയൊരു ആക്സിഡന്റിൽ നിന്നും രേഖയെ രക്ഷിച്ചത്? അമ്മ, ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് രേഖയ്ക്ക് ഒരു ആപത്തും ഉണ്ടായില്ല. എന്റെ സുഹൃത്തിന് കൊടുത്ത വാക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും അമ്മയുടെ മോൻ പാലിക്കും. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭാഗത്ത് വിനീതിന്റെ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തു, പക്ഷെ ഈ കൊലപാതകത്തിനെ കുറിച്ച് രേഖ പോലീസിനോട് പറഞ്ഞത് നിനക്കിതിൽ കയ്യില്ലെന്ന്. എന്താ അങ്ങനെ? രാഘവ്, നീ എന്നോട് എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ല ഗോവിന്ദ്, ആക്ച്വലി രേഖയ്ക്ക് വല്ലാത്ത ഷോക്കായിട്ടിരിക്കുക, അതുകൊണ്ടാണ് അവൾ ഞാൻ പറയുന്ന ഒന്നും സമ്മതിക്കാത്തത്. ഞാൻ തന്നെയാണ് ഗോവിന്ദ് വിനീതിനെ കൊന്നത്, ഇതാണ് സത്യം. രേഖ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ആ കുറ്റം എൻ്റെ തലയിൽ വെച്ച് കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഗോവിന്ദ്. രാഘവ്, നിനക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നറിയില്ലല്ലോ. യെസ്, ഐ ഹാവ് സ്റ്റഡീഡ് ലോ. നിന്റേതൊരു ഡിഫറെൻറ്റ് കേസാണ്. ഒരു നല്ല വക്കീലിന് മാത്രമേ നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനാവൂ. ബട്ട് ട്രസ്റ്റ് മീ, എന്നാൽ ആവുന്ന വിധത്തിലെല്ലാം ഞാനിതിൽ നിന്നെ സഹായിക്കും. ഡോണ്ട് വറി. എന്തൊരു അത്ഭുതമല്ലേ, നമ്മൾ ഒടുക്കത്തെ ശത്രുക്കളായിരുന്നല്ലോ, ഇപ്പം അത് വല്ലാത്ത കൂട്ടുമായി. എന്നെ സഹായിക്കണമെന്ന് നിനക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്താൽ മതി. പറഞ്ഞോ, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ രേഖയുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം. രേഖ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരാരും അവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇതിനു മുമ്പും പല ശ്രമവും നടന്നതാ. ഗോവിന്ദ്, നീ എനിക്കൊരു വാക്ക് തരണം. നീ രേഖയും അവളുടെ കുഞ്ഞിനെയും സേഫായിട്ട് നോക്കണം. ഇതെൻ്റെ വാക്കാണ് രാഘവ്. ഞാനുള്ളിടത്തോളം രേഖയ്ക്കൊന്നും സംഭവിക്കില്ല.
അവനെ ജയിലിൽ വെച്ച് ഞാൻ വാക്കു കൊടുത്തതാണ്. അവൻ ഈ വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ അവന്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കും. എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ നോക്കും. ഗോവിന്ദ് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്നെയും എന്റെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ രാഘവ് ഇയാളെയാണോ ഏർപ്പാടാക്കിയത്? ഗോവിന്ദിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇയാളാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പോൾ ഇയാൾ എന്റെ ശത്രുവാണ്. എന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഇയാൾ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതെല്ലാം ഗോവിന്ദ് മനഃപൂർവ്വം കളിക്കുന്ന കളികളാണോ? ഈ കുടുംബത്തിന്റെ കഷ്ടകാലം ഇനിയും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. കനകവല്ലി, നിങ്ങൾക്ക് വല്ല ജോത്സ്യരെ അറിയോ? എനിക്കൊന്ന് കാണണം. ഈ കഷ്ടകാലത്ത് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ശരി മോളെ, എന്റെ കൂടെ വന്നേ. നിന്നെ ഇനി ഒരു നിമിഷ നേരത്തേക്ക് പോലും ഞാൻ തനിച്ചു വിടില്ല. ഗോവിന്ദ്, നിനക്കും രാഘവനും ഇടയിൽ നല്ലൊരു സുഹൃത് ബന്ധമുണ്ടായ വിവരം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ മോനെ. എനിക്ക് രാഘവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരെയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരാരെയാണ് ചതിക്കുകയെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മ, ഇതൊരു ആക്സിഡന്റ് അല്ലെങ്കിലോ? നിനക്ക് എന്താ തോന്നിയ മോനെ? ഒന്നിനു പുറകെ ഒന്നായി രേഖയുടെ നേരെ ഇതുവരെ പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. അതെ, സ്ട്രേഞ്ച് തന്നെ മോനെ. ഇതൊക്കെ അവളുടെ ജാതകദോഷം കൊണ്ടുണ്ടാവുന്നതാ. വക്രസഞ്ചാരിയായ ഗ്രഹങ്ങൾ അരുതാത്ത പല സംഭവങ്ങൾക്കും വഴിയൊരുക്കും. ജാതകത്തിലെ ദോഷങ്ങളെക്കാളേറെ രേഖ ഭാഗ്യവതിയെന്നാ തോന്നുന്നേ. അവളെ രക്ഷിക്കാൻ സമയത്ത് നീ എത്തിയില്ലേ. താങ്ക് ഗോഡ്. വരുന്നത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇവിടെ ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് റെക്കോർഡ്സിലുണ്ടാവും. നീ ഇവിടെ ഇപ്പൊ വന്നത് കാരണം പോലീസിനെ നിന്നെയും വെറുതെ വിടുന്നു തോന്നുന്നില്ല. പ്ലീസ്, നീ ഇവിടെ ചൊന്ന് സംസാരിക്കുന്നു. നീ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാരണവശാലും ആരോടും ഒന്നും പറയരുത്. വിനീതിനെ നീയാണ് കൊന്നതെന്നും പറയരുത്. പ്ലീസ് പ്ലീസ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, വിനീതിന് സംഭവിച്ചത് എന്താണെങ്കിലും അവൻ അത് അർഹിക്കുന്നതായിരുന്നു. ഹി ഡിസേർവ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെ നീ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു തെറ്റല്ല. നിന്റെ സ്ഥാനത്ത് ഈ ഞാനായിരുന്നാലും തീർച്ചയായിട്ടും ഞാനും ഇതേ ചെയ്യും. അതുകൊണ്ട് പ്ലീസ് പ്ലീസ്, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അതുപോലെ മേലാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. പ്ലീസ് ഒരിക്കലും വരരുത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് ഇങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഓക്കെ, പോയിക്കോ, വേഗം പോകാൻ നോക്കൂ. പ്ലീസ് പ്ലീസ്, എനിക്ക് കിട്ടിയ ഈ ഒരു അവസരം നീ ആയിട്ട് ഇല്ലാതാക്കരുത്. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഗോ ഫ്രം ഹിയർ. അവരാരും വിളിച്ചു വരുന്നതിന് മുമ്പ് ഗോ. എനിക്കിത് ഇഷ്ടമായി സുധേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വന്തം മോനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും നീ നിന്റെ ലക്ഷ്യം മറന്നിട്ടില്ല. യു ആർ ഗ്രേറ്റ്. ബഹളം വെക്കരുത്. ഇത്ര കെയർഫുൾ ആയിട്ടുണ്ടാക്കിയ പ്ലാൻ ഇങ്ങനെയാ പാളിപ്പോയത്? നീ എന്താ എന്നോട് പറഞ്ഞത്? കാറിന്റെ ബ്രേക്ക് കേബിൾ ഊരിയെടുത്തെന്ന് പറഞ്ഞിട്ട് രേഖയാ കാറിൽ കയറി പുറപ്പെട്ടു പോകുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടും ഇന്നവളുടെ ആയുസ് നീട്ടി കിട്ടിയത് എന്തുകൊണ്ടാ? വൈ? ഇതിൽ ഞാൻ എന്ത് തെറ്റാമ ചെയ്തേ? ടെൽ മീ, അമ്മ പറഞ്ഞതുപോലെയല്ല ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തേ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അവളുടെ പുറകെ ചെന്ന് അവളെ പിടിച്ച് തള്ളിയിടണോ? ഗോവിന്ദേട്ടൻ അവിടെ എത്തിയിരുന്നു.
ഏട്ടന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യണം? രാഘവ് ജയിലിലായതിനു ശേഷം രേഖ തികച്ചും ഒറ്റപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. അവളെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് കരുതി. ഇനി അവളെയും അവളുടെ കുഞ്ഞിനെയും വകവരുത്താൻ നമുക്ക് എളുപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അല്ല, ആ ഗോവിന്ദ് അവനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്രഹണം. അവനിപ്പോ രാഘവിനേക്കാൾ വലിയ ശത്രുവായി മാറിയിരിക്ക. രേഖയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം തലയിലെടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നു. നോ അഭിജിത്, നോ. ഇപ്പോ നമ്മുടെ വഴി കൂടുതൽ ദുർഘടമായിരിക്കുക. രേഖയെ ആ ഗോവിന്ദന്റെ സമീപത്തു നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പെടും. അവനുള്ളപ്പോ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആക്സിഡന്റിന് ശേഷം മുത്തശ്ശിയും രേഖയും വളരെ അധികം അലേർട്ടായിരിക്കുക. ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഒറ്റക്കിറങ്ങില്ല. ഇല്ല മോനെ, ഇല്ല. ഇനി ആ രേഖയെ ഒറ്റയ്ക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ്സ് റിയലി ഇംപോസിബിൾ. യു ആർ സോ റൈറ്റ്. ഒരു തമാശ പറഞ്ഞതാ. ഇൻഫാക്ട് ഇപ്പോഴാണ് നമ്മളുടെ ജോലി കുറച്ചുകൂടി എളുപ്പമായത്. രേഖ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന നമുക്ക് നല്ലതല്ലേ? ഇനി അവൾ 24 മണിക്കൂർ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകും. അത് വളരെ നല്ലൊരു കാര്യം. കനകവല്ലിയുടെ മോൻ ഗോവിന്ദ് ഇവിടെ ഉണ്ടാകാറുമില്ല. പിന്നെ എങ്ങനെ അവൻ അവളെ സംരക്ഷിക്കുക? കനകവല്ലി ഇത് ചിന്തിച്ചില്ലല്ലേ. ഗോവിന്ദ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ കയ്യിലായി. രേഖയുടെ ചുറ്റുവട്ടത്ത് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. ഈ വീട്ടിലെ മരുമോളല്ലേ അവള്. ഈ സമയത്ത് അവളുടെ കൂടെ നമ്മൾ നിന്നില്ലെങ്കിൽ പിന്നെ ആരാ നിൽക്കുക? സോ യു നോ വാട്ട്, നമ്മുടെ ചക്രവ്യൂഹത്തിൽ അവളായിട്ട് വന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞാ മതി. വിനീതിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്യണം. കൊള്ളാം, മെടുക്കിയാണ് സുധേനി. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വന്തം മോനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും നീ നിന്റെ ലക്ഷ്യം മറന്നിട്ടില്ല. യു ആർ ഗ്രേറ്റ്, ഗ്രേറ്റ്. Pam, come on in. ഞാനിവിടെ അഭിജിത്തിനെയും കനകവല്ലി ചേച്ചിയെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ബട്ട് ഐ ഗസ് ഞാൻ അസമയത്താണോ കേറി വന്നത്? ഞാൻ കനകവല്ലിയെ വെറുതെ ഒന്ന് കാണാൻ വന്നതാ. പോവാൻ തുടങ്ങായിരുന്നേ. ടേക്ക് കെയർ. റൈറ്റ്. മുത്തശ്ശി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതൊന്നും വേണ്ട. കുഴപ്പങ്ങളുണ്ട് രേഖ. നിനക്കും എന്റെ കുഞ്ഞിനും ആരുടെയും കണ്ണീർ കിട്ടാതെ നോക്കേണ്ടത് എന്റെ കടമയാ. മുത്തശ്ശി, എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. വിനീതിനെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ ഒരു മാറ്റർ കൊടുക്കണം. മുത്തശ്ശിയെ ഒന്ന് കാണിക്കാന്ന് കരുതി. ഒന്ന് നോക്കിക്കാം മുത്തശ്ശി. മുത്തശ്ശി, ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നതിന് മുമ്പ് മുത്തശ്ശി ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചാ. പക്ഷെ മുത്തശ്ശിക്കൊന്ന് നോക്കാൻ പോലും സമയമില്ല അല്ലേ. ഇൻ ലവിംഗ് മെമ്മറി ഓഫ് വിനീത് മെഹ്റ, എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്, ബിലവഡ് സൺ, ഡ്യൂട്ടിഫുൾ ബ്രദർ. അവൻ മരിച്ചതിന് ശേഷമെങ്കിലും ഈ കള്ളപ്രചരണം ഒന്ന് നിർത്തിക്കൂടെ? വിനീത് നല്ല മനുഷ്യനായിരുന്നു അല്ലേ ഹീരേ? അവനൊരു മൃഗമായിരുന്നു. ഒരു ഗർഭിണി സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചവനാ. നല്ല മനുഷ്യർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നോ ഹീര, ഒരു നല്ല വാക്ക് പോലും അവൻ അർഹിക്കുന്നില്ല. സ്വന്തം ചേട്ടന്റെ ഭാര്യയെ അവൻ കൊല്ലാൻ ശ്രമിച്ചത്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. നരകത്തിൽ പോലും അവന് ശാന്തി കിട്ടില്ല. പ്ലീസ് മുത്തശ്ശി, ഒന്ന് നിർത്തുന്നുണ്ടോ? വിനീതിനെ കുറിച്ച് മുത്തശ്ശിയുടെ മനസ്സിൽ ഇത്രയേറെ വെറുപ്പുണ്ടായെങ്കിൽ അതിന് ഞാനെന്ത് പഴച്ചു? വിനീതിന്റെ അടിയന്തരം മുത്തശ്ശി ഇല്ലാതെ തന്നെ ഞങ്ങൾ അവന്റെ പേരിൽ ഒരു ചടങ്ങും ഇവിടെ നടത്തില്ല. രാഘവ് എന്റെ സഹോദരനല്ല. ഒരിക്കലും ഒരു സഹോദരനെ പോലെ അയാൾ ബിഹേവ് ചെയ്തിട്ടില്ല. അയാളെ കാരണം എനിക്ക് എന്റെ ജീവിതം പോലും നഷ്ടപ്പെട്ടത്. രാഘവനെ കുറിച്ച് ഇങ്ങനെ സ്തുതി പാടുന്നതൊന്ന് നിർത്ത്. ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് മുത്തശ്ശിയെ വശീകരിച്ചു വെച്ചിരിക്കുക. സ്വന്തം പേരക്കുട്ടി മരിച്ചതുപോലും മുത്തശ്ശിക്ക് നിസ്സാരായി പോയത് അതുകൊണ്ടല്ലേ? മുത്തശ്ശി ഏത് നേരം രാഘവനെ, രേഖയെ, അവരുടെ കുഞ്ഞിനെയും പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നോ? അപ്പൊ ഞങ്ങൾ ആരും മുത്തശ്ശിക്ക് ഒന്നും അല്ലേ? ഈ രേഖയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് സമയമില്ലാണ്ടായിരിക്ക. വിനീത് മരിച്ചു പോയെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മുത്തശ്ശിക്ക് അതൊന്നും പ്രശ്നമല്ല. യു ഡോണ്ട് കെയർ അബൌട്ട് ഹിം. നോ, I used to care. ഒരുപാട് സ്നേഹിച്ചതാ ഞാൻ.
അത് തെറ്റാന്ന് മനസ്സിലായി. രാവണന്റെ മരണത്തിൽ ഇവിടെ ആരും ദുഃഖിക്കുന്നില്ല. മുത്തശ്ശിക്ക് എന്തായാലും വിനീതിനോടുള്ള വെറുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വിനീതിന്റെ അടിയന്തരം മുത്തശ്ശി ഇല്ലാതെ തന്നെ നടക്കും. അവന്റെ പേരിൽ ഇവിടെ ഒരു ചടങ്ങും നടക്കില്ല. ശരിയാവില്ലല്ലോ മുത്തശ്ശി. ഐ ഹേറ്റ് യു മുത്തശ്ശി. ഐ ജസ്റ്റ് ഹേറ്റ് യു. ഞാനൊരുത്തി ഇവിടെ ജീവനോടെ ഉണ്ടോന്ന് പോലും നിങ്ങൾ ആരും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ മക്കളെ. വാക്കുകൊണ്ട് പോലും ആരും ഉപകാരപ്പെട്ടിട്ടില്ല. പിന്നെന്തിനാ എന്റെ സമ്മതത്തിന് വേണ്ടി ഇന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്, തോന്നുന്നത് പോലെ ചെയ്യാലോ. പക്ഷേ വിനീതിന്റെ അനുശോചനമാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ ഒരു ചടങ്ങും നടത്തരുത്. അതും ചോദിച്ചോണ്ട് ആരും എന്റെ മുമ്പിലേക്ക് വരികയും വേണ്ട. ഈ വീട്ടിൽ ഒരു അനുശോചനവും നടക്കില്ല, പറഞ്ഞു കേട്ടോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മുത്തശ്ശി? എന്തിനാ നീ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്തു പറ്റി മോളെ? നമ്മുടെ ഈ സോ കോൾഡ് മുത്തശ്ശി വിനീതിന്റെ അടിയന്തരം പോലും ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറയുന്ന എന്റെ വിനീത് മരിച്ചു പോയല്ലോ. കരയാൻ പാടില്ല, മമ്മി പറഞ്ഞത് തന്നെയാണ്. ഹീരയും വിനീതും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ സ്നേഹിച്ച് വളർന്നവരാ മമ്മി. ഇവളവന്റെ പുന്നാരയായിരുന്നു. പക്ഷെ മമ്മി പറഞ്ഞത് തന്നെയാണ് ശരി. എന്റെ വിനീത് ജീവിച്ചിരുന്നിടത്തോളം കാലം ഒരിക്കൽ പോലും ആരെ കൊണ്ടും ഇന്ന് വരെ നല്ലത് പറയിച്ചിട്ടില്ല മമ്മി. അങ്ങനെ ഒരുത്തനെ ഓർമ്മിച്ചോണ്ട് കണ്ണീര് പൊഴിക്കുന്നത് പോലും വെറുതെയാ. മമ്മി പറഞ്ഞത് തന്നെയാ ശരി. ചെയ്തു കൂട്ടിയതിന് അവൻ അനുഭവിക്കണം. അത് അനുഭവിച്ചോണ്ടിരിക്കുകയാണല്ലോ. മരിച്ചതിന് ശേഷവും അവൻ അതാണല്ലോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. മമ്മി പറഞ്ഞത് തന്നെയാ ശരി. സുഹീറ, പ്ലീസ് മുത്തശ്ശിയുടെ മുൻപിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഇന്നത്തോടെ നിർത്തിക്കും. കാരണം മുത്തശ്ശി പറയുന്നതൊന്നും ഒരിക്കലും തെറ്റാറില്ല. നമ്മുടെ വീട്ടിൽ വന്നിരുന്ന കേറ്ററല്ലേ ഗണേശ് രാമൻ സാർ, അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ വയറുകാണൽ ചടങ്ങിന് വന്നിരുന്ന ആ പെൺകുട്ടി അയാളുടെ കമ്പനിയിലാണല്ലോ ജോലി ചെയ്യുന്നത്, ആസ് എ വെയിട്രസ്.